ആ ചേട്ടാ ചേട്ടൻ ഇവിടെ എത്തി. ആ പറഞ്ഞായിരുന്നു പോക്ക് ശരിയല്ല. ചേട്ടാ ഒരു മിനിറ്റ്. എന്റെ പോക്ക് ശരിയല്ലെന്ന് പറയാ, നീ ആരടി? ചേച്ചിയുടെ അല്ല, ചേച്ചിയുടെ സഹോദരനില്ലേ അനുണ്ണൻ, അനുണ്ണന്റെ പോക്ക് ശരിയല്ല. ആ അത് സത്യം തന്നെടി മോളെ, അവന്റെ അടുത്ത് 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെളിയേ ഇറങ്ങുമ്പോ ഹെൽമെറ്റ് വെച്ചോണ്ടേ പോവാവൂന്ന്. അവ എത്ര പറഞ്ഞാലും കേക്കത്തില്ല, എന്ത് ചെയ്യാനെന്ന് പറ. ചേച്ചി ആ പോക്കല്ല, ആ ചേട്ടന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ഏ ആണോ? താടി മുടിയൊക്കെ നീട്ടി വളർത്തി കള്ളും കഞ്ചാവ് അടിക്കുന്ന കൊറേ കൂട്ടുകാരന്മാരാണ്. നിനക്ക് എങ്ങനെ മനസ്സിലായതൊക്കെ? ഞാൻ റോഡിക്കൂടെ പോകുമ്പോ അവരൊക്കെ ഷൂഷു എന്ന് വിളിക്കുന്നു. ഓ ഷൂഷു എന്ന് വിളിക്കുമെങ്കിൽ അത്ര ശരിയല്ല മോളെ. എന്തായാലും സൂക്ഷിച്ച ചേച്ചിക്ക് ചേച്ചിയുടെ അനിയനും കൊള്ളാം, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഞാൻ പോവാം. ഇനി എന്റെ 2 കണ്ണും അവനിലായിരിക്കും. എന്തുവാ നാടെ കോള് വരുന്നു? കീർക്ക് ക്രിസ്റ്റി എന്റെ ഫോണിൽ കോള് വരാൻ വരാതിരിക്കുകയും ചെയ്യുന്നു. നിനക്കെന്ത്? എന്ത് സൈലന്റ് മോഡിൽ ഇട്ടേക്കുന്നത്? എടാ എന്റെ ഫോണാണ്, ഞാൻ സൈലന്റ് ആക്കാതിരിക്കുകയും ചെയ്യും. എടാ നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടല്ലോ, കുറെ നാളുകൊണ്ട് നീ ഞാൻ പറയണ്ട. എന്റെ പോക്ക് കണ്ടാലേ അറിയാം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എടാ ഞാൻ നിന്നെ എത്ര തവണ വിളിക്കുന്നു, നീ ഇപ്പഴാണ് വിളിക്കുന്നത് തിരിച്ച്? അളിയാ എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ, എനക്കറിയാല്ലേ സാധനം ഒന്നാമത് കിട്ടാനുമില്ല. ഇവിടെ ഇത് മറിച്ച് കിട്ടി കഴിഞ്ഞാൽ എന്ത് പൈസയാണെന്നറിയുമോ? ഇത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്, അതുകൊണ്ട് നീ എന്നെ വീണ്ടും വിളിപ്പിക്കരുത്, നാളെ തന്നെ സാധനം എത്തിക്കണം. പറഞ്ഞു മനസ്സിലായോ? അഞ്ചു പറഞ്ഞ സത്യം തന്നെ, ഇവന്റെ പോക്ക് ശരിയല്ല. എന്തൊരു വെയില്, തളർന്നു മനുഷ്യൻ. ഓ മാമൻ, മാമൻ എന്താ കള്ളത്തിനുണ്ട്? ഞാന് മാമൻ കണ്ടു ഇങ്ങനെ പമ്മി പമ്മി വരുന്നത്. മാമൻ പമ്മി പമ്മി വരുന്നത് മക്കള് കണ്ടാ? എനിക്ക് തോന്നിയടാ 2-3 ദിവസമായിട്ട് എന്തോന്നാ കള്ളത്തരം ഉണ്ടെന്ന്. ബാ നമുക്ക് പോയി നോക്കാം. മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്ന 3-4 ദിവസമായിട്ട് ഈ പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. നീറവിയിൽ ഇടാൻ വെച്ചിരുന്ന മാങ്ങ നീ എടുത്ത് അത്തറി നിന്നല്ലേ?